നമസ്കാരം. CPMന് ഇത്തരം വിവാദങ്ങളുടെ പിന്നാലെ പോകാൻ സമയമില്ല. അതുകൊണ്ടാണ് KM മാണിയുടെ ആത്മകഥയിലെ കോൺഗ്രസ് കഥാപാത്രങ്ങൾ ഇന്നും ധൈര്യമായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്. എതിർമുന്നണി പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് KM മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് നേടേണ്ടി വന്നതെന്ന് ആ പുസ്തകം പ്രകാശനം ചെയ്യും മുമ്പ് മനസ്സിരുത്തി വായിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായം മുന്നണിയിൽ നിന്ന് മാണിക്ക് ഉണ്ടായ തിക്താനുഭവം വളരെ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ബാർക്കോഴക്കേസിൽ മുന്നണിയുടെ ശില്പികളിൽ ഒരാളായ KM മാണിയെ കൊടുക്കാൻ കോൺഗ്രസ്സുകാർ എങ്ങനെ മത്സരിച്ചുവെന്നും വ്യക്തമാകും. അന്നത്തെ ഭരണകക്ഷിയായ UDFനുള്ളിൽ ബാർക്കോഴക്കേസ് വന്നപ്പോൾ അതിൽ മാണിയെ പെടുത്താൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കിണഞ്ഞ് പരിശ്രമിച്ചുവെന്നാണ് മാണി ആത്മകഥയിൽ പറയുന്നത്. ഇത് കേട്ട ഉടനെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് നടക്കാത്ത കാര്യങ്ങളാണ് ആത്മകഥയിലുള്ളതെന്നാണ്. പുസ്തകമിറങ്ങി 2 ദിവസത്തിന് ശേഷം ഇതൊക്കെ ഇവിടെ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല, മാണിയുടെ പാർട്ടി ഇപ്പോൾ ഇടതുപക്ഷത്തല്ലേ എന്ന അഴകുഴമ്പൻ ന്യായം നിർത്തി കോൺഗ്രസ് നേതാക്കൾ ഇടവും വലവും തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറഞ്ഞത്. ബാർക്കോഴ വിവാദ സമയത്ത് KM മാണി കേട്ടത് കോൺഗ്രസിനുള്ളിലെ ഒരു മുറിവേറ്റ കടുവയുടെ അമർത്തിയ മുരളൽ. KM മാണിയെ കുടുക്കിയ ബാർ ഉടമയുടെ മകളുടെ വിവാഹത്തിലെ കാരണവന്മാരാകാൻ കോൺഗ്രസിനുള്ളിൽ മത്സരം. മുന്നണിയിലെ ജൂനിയർമാർ വരെ ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കി. ഇങ്ങനെ നിരവധി ചതിയുടെയും പകയുടെയും അപഹാസ്യത്തിന്റെയും ഏടുകളുണ്ട് KM മാണിയുടെ ആത്മകഥയിൽ. ബാർക്കോഴയിലെ അണിയറ രഹസ്യങ്ങളുമായി പ്രസിദ്ധീകരിച്ച KM മാണിയുടെ ആത്മകഥ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൾ എത്തി നിൽക്കവേ കോൺഗ്രസിനൊരു പുതിയ പ്രഹരം തന്നെയാണ്. കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർ തന്നെ എങ്ങനെയാണ് ആക്രമിച്ചതെന്ന് മാണി ഈ പുസ്തകത്തിൽ അക്കമിട്ട് നിരത്തുകയാണ്. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ഈ ആത്മകഥ. K ബാബു, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർക്കെതിരെ കടുത്ത പരാമർശങ്ങളുണ്ട്. ബാർക്കോഴ കേസിൽ ഇടയാക്കിയ ബാർ ഉടമയുടെ മക്കളുടെ വിവാഹത്തിന് ഉന്നത കോൺഗ്രസ് നേതാക്കൾ കാര്യക്കാരായിരുന്നതിനെ മാണി കണക്കെറ്റ് വിമർശിക്കുന്നുണ്ട്. ബാർക്കോഴ കേസിന് പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണെന്ന് പുസ്തകത്തിൽ മാണി തുറന്നടിക്കുന്നു. ഇതിന് അന്നത്തെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയ്ക്കും K ബാബുവിനും കാര്യമായ പങ്കുണ്ട്. പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ സമീപിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾക്ക് ഞാനത്ര വില കൽപ്പിച്ചില്ല. ബാർക്കോഴ കേസിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ ജി കാർത്തികേയൻ ആ വിഷയത്തെ സമീപിച്ച രീതിയിൽ തനിക്കേറെ വിഷമമുണ്ടായി. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നോടുള്ള പ്രതികാര മനോഭാവം ഉടലെടുത്തത് മുഖ്യമന്ത്രിയാകാൻ തന്റെ പാർട്ടി പിന്തുണ നൽകാത്തതിനാൽ. ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഫയൽ നിയമമന്ത്രിയായിരുന്ന തന്നെ മറികടന്നാണ് എക്സൈസ് മന്ത്രിയായ K ബാബു നിയമസഭയിൽ എത്തിച്ചതെന്നും KM മാണി എഴുതി വയ്ക്കുന്നു. UDFന്റെ ശില്പികളിൽ ഒരാൾ കൂടിയായ തനിക്ക് UDFൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന പിന്തുണ ലഭിച്ചില്ല എന്നതും വേദനിപ്പിച്ചു. തനിക്കെതിരെ ആരോപണമുയർന്നപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, ഒരു പാഠം പഠിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല മനസ്സിൽ പറഞ്ഞിരിക്കാം. കിട്ടിയ അവസരം കളയണ്ട എന്ന് അദ്ദേഹം കരുതി എന്നാണ് തന്റെ അനുമാനം. ആരോപണമുണ്ടായി 2 ദിവസത്തിനകം കാത്തിരുന്നതുപോലെ വേഗത്തിലായിരുന്നു വിജിലൻസിന്റെ ത്വരിത അന്വേഷണം. ആരോപണമുയരുമ്പോൾ രമേശ് ചെന്നിത്തല ജി കാർത്തികേയന്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലായിരുന്നു. മടങ്ങി എത്തിയ ഉടനെ രമേശ് ചെന്നിത്തല ത്വരിത അന്വേഷണം പ്രഖ്യാപിച്ചു. അന്നത്തെ പ്രതിപക്ഷത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പോലും കാട്ടാത്ത കടുത്ത ആത്മാർത്ഥത കാട്ടിയ രമേശ് ചെന്നിത്തല സഹപ്രവർത്തനായ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉടനെ അന്വേഷണം പ്രഖ്യാപിച്ചത് തന്നെ വേദനിപ്പിച്ചു. ഈ നടപടിയുടെ ഔചിത്യത്തെപ്പറ്റി ചെന്നിത്തല ഗൗരവത്തോടെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലെന്ന് ഒരുപക്ഷെ ആ ഒരു അവസ്ഥ തനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ബാർക്കോഴയുടെ പിന്നാമ്പുറത്തേക്ക് മാണി കടക്കുന്നത് ഇങ്ങനെ, നിലവാരമില്ലാത്ത 418 ബാറുകൾക്ക് നിലവാരം മെച്ചപ്പെടുത്തിയാൽ വീണ്ടും അനുമതി നൽകാമെന്ന ധാരണയുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ K ബാബു നേരിട്ട് കൊണ്ടുവന്നു. നിയമപ്രശ്നങ്ങളുള്ളതിനാൽ നിയമവകുപ്പ് ഫയൽ കാണട്ടെ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത് ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ക്ഷോഭിച്ചു. പിന്നീട് ലൈസൻസ് വിവരം അന്വേഷിച്ചെത്തിയവരോട് നിങ്ങൾ പോയി ആ ജുബ്ബ ചേട്ടനോട് ചോദിക്കുമെന്ന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. താരതമ്യേന ചെറുപ്പക്കാരനും ഭരണപരിചയം കുറവുള്ള ആളുമാണല്ലോ എന്ന് കരുതി ഞാനത് അവഗണിച്ചു. എന്നാൽ ഇത് മുറിവേറ്റ ഒരു കടുവയുടെ അമർത്തിയ മുരളായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചയാളെ നേതാക്കൾ ചങ്ങാതിമാരാക്കിയതിനെ കുറിച്ച് മാണിയുടെ പുസ്തകത്തിലുണ്ട്. UDFന്റെ ശില്പികളിലൊരാളായ എനിക്ക് ലഭിക്കേണ്ട പിന്തുണ മുന്നണിയിൽ നിന്ന് ലഭിച്ചില്ല. ഐക്യമുന്നണിയുടെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ച ഒരാളുടെ മകളുടെ വിവാഹത്തിന് സഹപ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു വൈരുടെ വീട്ടിൽ ഇങ്ങനെ പരസ്യമായി പോയ കോൺഗ്രസ് നേതാക്കളെപ്പറ്റി KM മാണിക്ക് ഏറെ വിഷമമുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ബാർ ഉടമയുടെ മകളെ വിവാഹം ചെയ്യുന്ന ആളുടെ പിതാവ് അടൂർ പ്രകാശിന്റെ വീട്ടിൽ പോകാം, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ്. പക്ഷേ ബാർ ഉടമയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങനെ ഏറെ പ്രസക്തമായ കുറേ ചോദ്യങ്ങൾ സഹിതമാണ് KM മാണിയുടെ ആത്മകഥ
രണ്ട് ദിവസം മുമ്പ് പുറത്തിറങ്ങിയത്. ഇതെല്ലാം ഇടതുമുന്നണിയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത്തരമൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് അതുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഇടതുമുന്നണിയിൽ ഇടം കൊടുത്തത്. ബാർക്കോഴ കേസിൽ CPM KM മാണിക്കെതിരെ കടുത്ത പോരാട്ടമാണ് നടത്തിയത്. എങ്കിലും എതിർ മുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് മാണിയോട് UDF ചെയ്തതെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രസക്തമാണ്. ഇനി ആ ആത്മകഥ മൊത്തം കളവെന്ന് പറഞ്ഞ സ്വന്തം മുഖത്ത് വെള്ളപൂശനെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയൂ.